തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് പ്രകടന പത്രിക എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്കറിയേണ്ടത് പ്രകടന പത്രികയിൽ കണ്ടതെന്താണെന്നറിയാം. കഴിഞ്ഞ പ്രകടന പത്രികയിൽ എന്തൊക്കെ കണ്ടു, എന്തൊക്കെ നടന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. ഭൂരഹിതർക്കെല്ലാം കിടപ്പാടമെങ്കിലും ലഭ്യമാക്കും. EMS പാർപ്പിട പദ്ധതി, MN ലക്ഷം വീട് പദ്ധതി എന്നിവ പുനരുജ്ജീവിപ്പിച്ച് 5 വർഷം കൊണ്ട് എല്ലാവർക്കും വീടും കക്കൂസും ഉറപ്പുവരുത്തും. ഇതായിരുന്നു 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF മുന്നോട്ട് വെച്ച പ്രധാന വാഗ്ദാനങ്ങളിലൊന്ന്. അധികാരത്തിലേറിയ ഉടനെ ലൈഫ് എന്ന പേരിൽ സമ്പൂർണ്ണ ഭവന നിർമ്മാണ പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ രൂപം നൽകി. ഇതുവരെ നിർമ്മിച്ച് ഗുണഭോക്താക്കളെ കണ്ടെത്തി വിതരണം ചെയ്തത് 251684 ഭവനങ്ങൾ. ഇതിനു പുറമെ ഭവനരഹിതർക്കായി ഉയരുന്നത് 101 ഭവന സമുച്ചയങ്ങൾ. ലൈഫിനെ തകർക്കാൻ കള്ളപ്രചാരണങ്ങളും ഗൂഢാലോചനകളും നിരവധി ഉണ്ടായി. എന്നാൽ രാജ്യത്തെ ഏറ്റവും മികച്ച ഭവന പദ്ധതി എന്ന പേര് ലൈഫിന് മാത്രം അവകാശപ്പെട്ടതാണ്. കാര്യം ഞാൻ കുടിവെള്ളം പോലും ഞങ്ങൾക്കില്ലായിരുന്നു. കിണറ്റിന് ഞങ്ങൾക്ക് സഹായിച്ചു, കക്കൂസൻ സഹായിച്ചു, എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് തന്നു. അതേപോലെ എന്റെ പരിസരത്ത് ഞാൻ കാണുന്നുണ്ട് ഓരോരുത്തർക്ക് കൊടുക്കുന്നത്. എല്ലാ വീടുകളിലും കക്കൂസുകളുള്ള രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ സ്വച്ഛ ഭാരത് സംസ്ഥാനമായി കേരളം മാറി എന്നതും എടുത്തു പറയേണ്ട നേട്ടമാണ്. ന്യൂസ് ഡെസ്ക്.